ഹലോ മൈ ഡിയർ മാസ്റ്റേഴ്സ്, വെൽക്കം ടു VMC മലയാളം. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. ഇന്ന് ഞാനിവിടെ, ഇതെവിടെ പ്ലേസ് സർ? കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിലാണുള്ളത്. സാർ, VMC മലയാളത്തിലെ ധ്യാനത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായി? ധ്യാനം ചെയ്തിട്ട് സാറിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ജ്ഞാനത്തിന് വന്നിട്ട് ജനുവരി 1st മുതലാണ് ജ്ഞാനത്തിൽ വന്നിട്ട് പറഞ്ഞത്. ഇപ്പോ ഈ 5 മാസമായേ. ഈ 5 മാസത്തിന്റെ ഉള്ളില് മറ്റേ ഈ പറഞ്ഞ മാതിരി ആദ്യം 1.5 മണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, പിന്നെ 1.5 മണിക്കൂർ, പിന്നെ 2 മണിക്കൂർ, ഇപ്പൊ 2.5 മണിക്കൂർ വരെ ആയിട്ടുണ്ട്. ആയിട്ടുണ്ട്. എനിക്ക് മറ്റേ വയറിന് ഒരു അസുഖമുള്ള ഒരാളാണ്. എന്തായിരുന്നു വയറിന്റെ അസുഖം? വയറിന് ഡൈജഷൻ ശരിയല്ല. അങ്ങനെ ഒരു 20 ദിവസത്തെ മരുന്ന് കൈവശം ഉണ്ടായിരുന്നു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ അറിവ് എനിക്ക് കിട്ടിയത്. VMC മലയാളത്തിനെ കുറിച്ച് അറിവ് കിട്ടി. അങ്ങനെ ഇത് യോഗം ചെയ്യാൻ തുടങ്ങി. തുടങ്ങിയതിന് ശേഷം ഈ 10 ദിവസത്തെ മരുന്ന് ഇന്നും കയ്യിലുണ്ട്. മരുന്നിന്റെ ആവശ്യം ഈ 5 മാസമായിട്ട് വന്നിട്ടില്ല. ധ്യാനം ചെയ്തപ്പോ രോഗം മാറിയോ? വളരെ മാറ്റങ്ങൾ വന്നു. പിന്നെ സീമാചരി ക്ലാസ്സുകളൊക്കെ കേട്ടു നോക്കുമ്പോ എന്താണ് ഈ അസുഖം വരാൻ, ഈ നമ്മള് പറയില്ലേ ഈ അസൂയ കുശുമ്പ് ഈ വക ഒന്നും പാടില്ല, എല്ലാം മറ്റേ ഈശ്വരൽ അർപ്പിക്കുക, അതാണ് ഇതിനൊരു കാരണം എന്ന് മനസ്സിലായി. ഈ പറഞ്ഞ മാതിരി മറ്റേ ഒരു സിറ്റിങ്ങില് ആയിട്ട് 1 മണിക്കൂർ വീതം ആണ്, അങ്ങനെ ഒരു 2.5 മണിക്കൂറാണ് ഇതുവരെ കിട്ടുന്നത്, രോഗം കിട്ടുന്നത്. മറ്റേ ഇനി ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ VMC തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ എത്ര കാലമായിട്ട് സാർ ഇതിന് മരുന്ന് കഴിക്കണ്ടായിരുന്നു? അടുത്തായിട്ട് ഒരു 3 വർഷമായേ. 3 വർഷമായിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല? കഴിക്കുമ്പോ വ്യത്യാസം വരും, പിന്നെയും ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ധ്യാനം തുടങ്ങിട്ട് മാറി, പിന്നെയും വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഈ 5 മാസമായിട്ട് വന്നിട്ടില്ല? ഇന്ന് ഈ നേരം വരെ വന്നിട്ടില്ല. വെരി ഗുഡ്. അപ്പൊ വിശ്വസിച്ചു സാറ്, ധ്യാനം സർവ്വരോഗ നിവാരണി. സർവ്വരോഗ നിവാരണ. ഇപ്പൊ ഒരു കാലിന്റെ ഒരു വേദന ഉണ്ട്. ഇപ്പൊ അത് ഈ പറഞ്ഞ മാതിരി ഈ ക്യാപ്പൊക്കെയാണ് കിട്ടുന്നത്. ഇപ്പൊ ഒരു 10-20 ദിവസമായിട്ട് അത് ഒഴിവാക്കിയ. വേദനയ്ക്ക് വളരെ ശമനമുണ്ട്. ഓക്കെ, സാറിന് എത്ര വയസ്സായി? എനിക്ക് അത് 65 കഴിഞ്ഞ്, 66. ഓക്കെ. അപ്പൊ ഈ ധ്യാനം എന്നുള്ളത് ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ അവര് സമ്പൂർണ്ണ ആരോഗ്യത്തോടെയും ശാന്തിയോടെയും ജീവിക്കുന്നുള്ളത് ഉറപ്പായി. ശാന്തി ഗ്യാരണ്ടിയാണ്. അപ്പൊ അവിടെ വീട്ടില് ഇപ്പൊ എന്റെ മാതാജിയോട് പറയണ്ട്, എന്റെ കൂടെ ഒന്ന് ഇരിക്കൂ. അപ്പൊ അവർക്ക് ഈ ഭക്ഷണം ഒഴിവാക്കാൻ സാധിക്കില്ല. നോൺ വെജ് ഒഴിവാക്കാൻ സാധിക്കില്ല. ഞാനാണെങ്കിൽ 10 വർഷമായിട്ട് വെജാണ്. അപ്പൊ ബ്രഹ്മകുമാരിയിലെ സ്റ്റുഡന്റാണ്. കഴിഞ്ഞ മാസം ഡൽഹി പോയിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് നമ്മളെ ഈ പത്രജീയരെ ഈ ജ്ഞാനം വിട്ടിട്ടില്ല. ഇത് 1 മണിക്കൂർ അവിടെ നിന്ന് ചെയ്യുക. അപ്പൊ ഇവര് ചോദിക്കും, എല്ലാവരും ഇരിക്കുന്നതിന് മുമ്പ് 2 മണിക്കൊക്കെ ഈ ബായി ഇരിക്കുന്നുണ്ടല്ലോ. അത് നോക്കുമ്പോ നമ്മളത് കിടക്കുന്നത് ഇവിടെയാണല്ലോ. നമ്മുടെ കണ്ണടച്ചിട്ട് എങ്ങനെ ഇരിക്കുകയല്ലേ? കണ്ണടക്കാം. അപ്പൊ ബായി കണ്ണടക്കാൻ പാടില്ല ബായി. അപ്പൊ ഞാനും വേറെ ഒന്നാണ് ചെയ്യണത്. ഓഹോ, അങ്ങനെ ഒന്നും ഉണ്ട് അല്ലേ. അങ്ങനെ നല്ല അനുഭൂതി, സന്തോഷം, ആനന്ദം, പരമാനന്ദം. എല്ലാരും കണ്ണടച്ചിട്ട് ധ്യാനം ചെയ്ത ശൂന്യസ്ഥിതി കിട്ടും. അപ്പോ നമ്മള് ഈ ശൂന്യസ്ഥിതിയില് മറ്റേ നമ്മളെ ഹാർട്ടിന്റെ മിടിപ്പിനെ ശ്രദ്ധിച്ച് ഉടനടി മറ്റേ ഒരു 2, 3, 4, 5 മിനിറ്റ് കഴിഞ്ഞാൽ ശൂന്യസ്ഥിതി അവസ്ഥ കിട്ടിയേ. ശ്വാസത്തെ ശ്രദ്ധിച്ചില്ലേ? ശ്വാസം അപ്പൊ മാത്രമേ ശ്വാസ ടിക് 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 എന്നുള്ള ശബ്ദം ഇങ്ങനെ വരുന്നത് ശ്രദ്ധിച്ചു. പിന്നെ സാധാരണഗതിയില് അത് മറ്റു ചിന്തകൾ വരേണ്ട സമയത്ത് വീണ്ടും ശ്വാസത്തിലേക്ക് പോകും. അങ്ങനെ ശൂന്യസ്ഥിതിയില്. അപ്പൊ 1 മണിക്കൂറൊക്കെ ഇരുന്ന നല്ലൊരു അവസ്ഥ ഒരു 5 മിനിറ്റ് 6 മിനിറ്റേ ഉള്ളു. യോഗം ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ലൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ പാദമൊന്നും നിലത്തായിരിക്കില്ല. ഇത്രയും ശൂന്യസ്ഥിതി, സൂക്ഷ്മ ശരീരയാനത്തിന്റെ അനുഭവങ്ങളും കിട്ടി കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും എന്താ പറയാനുള്ളത്? എല്ലാവരും മറ്റേ നമ്മളെ ജ്ഞാനത്തിലേക്ക് വരണം. മറ്റേ എന്റെ പരിചയമുള്ള ആൾക്കാരും അറിവുള്ള ആൾക്കാരോടും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഇതിൽ വരണം. നമുക്ക് ഈശ്വരന്റെ കൂടെ ശാന്തി, സുഖം, ആനന്ദമാണ് ഇപ്പൊ അതിൽ നമുക്ക് കിട്ടുന്നത്. അത് താങ്കൾക്ക് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും വേണം. പക്ഷെ അവര് ഒരു മറുപടി, സമയമില്ല, മടി. പക്ഷെ ധ്യാനത്തിൽ ഇപ്പൊ സാർ അനുഭവിച്ച അനുഭൂതി, ആ ശൂന്യസ്ഥിതിയും ഈ ആരോഗ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും പോവില്ല അല്ലേ? ഇതിലേക്ക് വന്ന് കിട്ടാനാണ് പണി. ഇപ്പൊ ചെറിയൊരു മനസ്സൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട്, വന്നു തുടങ്ങി, മാറി തുടങ്ങി.
ശരിയാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ മകളായാലും മരുമകനായാലും മറ്റേ നമ്മളെ സഹധർമ്മിണി ആയാലും ക്രമേണ അവര് വരും, അല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും വരും. അപ്പൊ ഈ ഭഗവതി ക്ഷേത്ര നടയിൽ നിന്നിട്ട് എല്ലാവരോടും എന്താ പറയാനുള്ളത്? എല്ലാവരോടും നിങ്ങളെല്ലാവരും ഈ മറ്റേ വി എം സി ദൈവ ജ്ഞാനത്തിൽ വന്ന് പങ്കുകൊണ്ട് എല്ലാവരും മറ്റേ അടുത്ത ജന്മത്തേക്ക് വേണ്ടിയിട്ടെങ്കിലും ധ്യാനം ചെയ്യാം. ആ ധ്യാനം ചെയ്യണം എന്നാണ്. പിന്നെ പ്യൂർ വെജിറ്റേറിയൻ ആവാൻ പറയൂ. പ്യൂർ വെജിറ്റേറിയൻ അത് അവർ വന്നു കഴിഞ്ഞാൽ സാവധാനം ആയിക്കോളും. ധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്യൂർ വെജിറ്റേറിയൻ ആയിക്കോളും. അപ്പൊ ഈ അമ്മയുടെ ഈ ക്ഷേത്ര നടയിൽ നിന്നിട്ട് അല്ലെ, ക്ഷേത്ര പാലകന്മാരുടെ ഒക്കെ മുമ്പിൽ നിന്നിട്ട് ഈ ഒരു ദിവ്യ സന്ദേശം എല്ലാവരുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ചെല്ലട്ടെ അല്ലേ. താങ്ക് യു സാർ. സാറിന്റെ പേരെന്താ? എന്റെ പേര് സുരേഷ്. താങ്ക് യു, താങ്ക് യു സാർ. ഓക്കേ.